ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 15-ാം ദിവസവും ചാലിയാർ പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായി പുരോഗമിക്കുന്നത്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങളിലാണ് NDRFഉം സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും അഗ്നിശമന സേനയും സംയുക്തമായി ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയ തെരച്ചിലിൽ ശരീരഭാഗങ്ങളാണ് പല മേഖലകളിൽ നിന്ന് കണ്ടെത്തിയത്. അതോടൊപ്പം കാന്തൻപാറ, സൂചിപ്പാറ മേഖലകളിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളിൽ NDRF സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനകൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. എന്തായാലും 15-ാം ദിവസവും തെരച്ചിലിങ്ങനെ ദുഷ്കരമായ ശ്രമങ്ങളുടെ ഇടയിൽ തുടരുമ്പോഴും അവസാനയാളുടെ പരാതിയും പരിഹരിക്കുന്നതുവരെ തെരച്ചിൽ തുടരുക എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പുള്ളത്. സ്വാഭാവികമായി ഇവിടെ ഏതാണ്ട് 83-ലധികം ഹിറ്റാച്ചികൾ എത്തിച്ചുകൊണ്ടായിരുന്നു ഈ തെരച്ചിൽ നടപടികൾ നടത്തിക്കൊണ്ടിരുന്നത്. ചൂരൽമലയും പുഞ്ചിരിമട്ടത്തെയുമൊക്കെ മണ്ണിൽ പുതഞ്ഞുപോയ പല മേഖലകളിലും JCBകളും ഹിറ്റാച്ചികളും എത്തിച്ചുകൊണ്ടിരുന്ന തെരച്ചിൽ അത് താൽക്കാലികമായി ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന JCBകൾ അതോടൊപ്പം തന്നെ ഹിറ്റാച്ചികൾ പല ജില്ലകളിൽ നിന്ന് എത്തിച്ചവയായിരുന്നു. അവയെല്ലാം ഇന്ന് വൈകുന്നേരത്തിനകം ഇവിടെ നിന്ന് മടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭീമമായ തുക ഇതിനുവേണ്ടി ഇതിനോടകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത്രയധികം പരിശോധനകൾ നടത്തിയിട്ടും ചൂരൽമല പുഞ്ചിരിമട്ടം ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമില്ല. സ്വാഭാവികമായി ചാലിയാറിന്റെയും പുഴയുടെയും അതോടൊപ്പം തന്നെ വനമേഖലകൾക്ക് ഇടയിലുമാണ് കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ ഉള്ളത് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തുടർച്ചയായി ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരിശോധന തുടരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും അത് അങ്ങനെ തന്നെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായ ഇടപെടലുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഈ പ്രദേശത്തേക്ക് ഇപ്പോഴും ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ കാണുന്നതിനു വേണ്ടി നിരവധി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കർശനമായ നിരോധനം ആളുകൾക്ക് സന്ദർശകർക്ക് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി ചൂരൽമലയിലെ പ്രധാന കവാടത്തിൽ പോലീസ് തീർത്ത ബാരിക്കേഡിന് മുമ്പിൽ പേരും വിശദാംശങ്ങളും അടക്കം എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് ഓരോ ആളുകളെയും ഇവിടേക്ക് കയറ്റിവിടുന്നത്. കൃത്യമായ ഇടവേളകളിൽ അവരെ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുന്നുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പോലീസിന്റെ കനത്ത ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ മേഖലകളെല്ലാം ഉള്ളത്. കാരണം തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ നിന്ന് ഈ സ്വർണവും പണവും അടക്കം മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം വലിയ വിവാദമായി മാറിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഇവിടെയൊക്കെ പോലീസിന്റെ പട്രോളിംഗും ശക്തമാക്കിയിരിക്കുകയാണ്.